നമസ്കാരം ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജെക്റ്റ് ആണ് അതിൽ മൊഡ്യൂൾ ഫോർ ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷൻസ് വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ടൈപ്പ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ് അതായത് ഏതെല്ലാം ടൈപ്പ് ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഏതെല്ലാം അക്കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഒരു വീഡിയോസിൽ ഉദ്ദേശിച്ചത് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് പറയുന്നത് ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് മറ്റൊരു പേര് പറയാം ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് അടുത്തത് ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതിന് നമുക്ക് ഇൻഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയാം പിന്നെയുള്ളത് ഫോറിൻ ബ്രാഞ്ചസ് ഇപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട് ഒരു സ്വന്തമായിട്ട് എന്താണ് അക്കൗണ്ടിങ്ങിന് ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാത്ത ബ്രാഞ്ചസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അടുത്ത പറയുന്നത് ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട് അവരെന്ത് ചെയ്യുന്നു അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്ന അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളു ഫോറിൻ ബ്രാഞ്ചസ് അതിൽ നമുക്ക് വേണ്ടുന്ന ഈ ഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസും ഇൻഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസും മാത്രമാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് എന്ത് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് ഓക്കെ ദീസ് ആർ ബ്രാഞ്ചസ് ദാറ്റ് ഓപ്പറേറ്റ് ആസ് പെർ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ഗിവൺ ബൈ ദ ഹെഡ് ഓഫീസ് അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും ഈ ഹെഡ് ഓഫീസ് പറയുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസുകളും ഒക്കെ മാത്രം അവരെന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ബ്രാഞ്ചസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അവരെപ്പോഴും ആരെ ഡിപ്പെൻ്റ് ചെയ്യും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കും ദേ ഡിപ്പെൻഡ് പ്രാക്ടിക്കലി ഓൺ ഹെഡ് ഓഫീസ് ഫോർ എവരിത്തിങ് അപ്പോൾ ഇവർ പ്രാക്ടിക്കലായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അത് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരിക്കും ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവർക്ക് എന്തില്ല ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല ദെൻ ഇവർ ചെയ് ഈ ഒരു ബ്രാഞ്ചസ് എന്താണ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് വേണ്ടിയിട്ട് ഇവരെ പറ്റിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏഴ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത് അതിലെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദീസ് ബ്രാഞ്ചസ് സെൽ ഓൺലി സച്ച് ഗുഡ്സ് വിച്ച് ആർ സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് മാത്രം വിൽക്കുന്ന തരത്തിലുള്ള ബ്രാഞ്ചസ് ആണ് ഏതെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ദ ആർ നോർമലി നോട്ട് അലൌഡ് ടു മേക്ക് പർച്ചേസസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ് ഇവർ ഒരിക്കലും എന്ത് ചെയ്യില്ല ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങില്ല ഇവർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഹെഡ് ഓഫീസിൽ നിന്നും അവർ സപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ ഇവർക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഹെഡ് ഓഫീസിനോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അയക്കുന്ന ആ ഗുഡ്സ് മാത്രമേ ഇവർ വിൽക്കുകയുള്ളൂ ഒരിക്കലും ഇവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യില്ല ഗുഡ്സ് വാങ്ങി ഡയറക്റ്റ് വാങ്ങി വിൽക്കില്ല പിന്നെ പറയുന്നത് ഗുഡ്സ് ആർ ഓഫൻ സപ്ലൈഡ് ബൈ ഹെഡ് ഓഫീസ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഹെഡ് ഓഫീസ് ഇവർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനായിരിക്കും ബട്ട് സംടൈംസ് ദേ ആർ സെൻഡ് അറ്റ് ലോഡ് പ്രൈസ് ചില സമയങ്ങളിൽ നമ്മൾ കൺസൈൻമെന്റിനകത്ത് പഠിച്ചിട്ടുള്ളത് പോലെ കൺസൈനർ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ലോഡഡ് പ്രൈസിന് കൺസൈനിക്ക് സാധനം അയച്ചു കൊടുക്കുന്നത് പോലെ ഹെഡ് ഓഫീസും ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ലോഡഡ് പ്രൈസ് എന്താണ് ലോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു സാധനം നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടായ ചെലവിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നൂറ് രൂപയാണ് നമുക്കുണ്ടായ ചില നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു പത്ത് രൂപ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റും കൂടി ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും അയക്കും ആ ഒരു കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ നമ്മളൊരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുന്നതിനെയാണ് ആ ഒരു പ്രൈസിനെ പറയുന്ന പേരാണ് ലോഡഡ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് അപ്പം ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട് ലോഡ് പ്രൈസിന് ഗുഡ്സ് അയക്കും ഓൾ ബ്രാഞ്ച് റെഗുലർ നേച്ചർ ആൻഡ് ആർ പെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചസിന്റെ ചെലവ് എപ്പോഴും എന്തായിരിക്കും ഒരേ നേച്ചർ തന്നെ ഉള്ളതായിരിക്കും ഇവർക്കുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസസ് ആരാണ് മെറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെയായിരിക്കും മെറ്റ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് ഈ പെറ്റി എക്സ്പെൻസസ് ഉണ്ടല്ലേ ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ബ്രാഞ്ചസുമായി ബന്ധപ്പെടുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസുകളൊക്കെ ബ്രാഞ്ച് മാനേജർ ആയിരിക്കും കൊടുക്കുന്നത് അതും ഈ ബ്രാഞ്ച് മാനേജറിനെ ഹെഡ് ഓഫീസ് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും കുറച്ച് ക്യാഷ് ഏൽപ്പിക്കും ആ എന്താണ് അങ്ങനെ അവർക്ക് കിട്ടുന്ന ആ ക്യാഷിൽ നിന്നുമായിരിക്കും ആ ബ്രാഞ്ചിനുണ്ടാവുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ മെറ്റ് ചെയ്യുന്നത് സ് ആർ ഇൻസ്ട്രക്ടർ ടു ഡെപ്പോസിറ്റ് ഡെയിലി ക്യാഷ് കളക്ഷൻസ് ബോത്ത് ഫ്രം ക്യാഷ് സെയിൽസ് ആൻഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ദ ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ ഈ ബ്രാഞ്ചസ് ഈ ഹെഡ് ഓഫീസിൽ നിന്നും അയക്കുന്ന ഗുഡ്സ് ഒക്കെ വിറ്റതിന് ശേഷം ഡെയിലി കിട്ടുന്ന എന്താണ് കളക്ഷൻസ് അപ്പം അന്നന്ന് കിട്ടുന്ന അന്നന്നുള്ള സെയിൽസിന്റെ എമൗണ്ട് ആയാലും അതുപോലെ തന്നെ ചിലപ്പോൾ സാധനങ്ങൾ എന്ത് ചെയ്യും കടത്തിന് വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെ കടത്തിന് വാങ്ങിക്കൊണ്ട് പോകുന്ന ചെയ്യും ഈ ക്യാഷ് കൃത്യമായിട്ട് എത്തിക്കും അപ്പം അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന കളക്ഷൻസ് എല്ലാം തന്നെ ഹെഡ് ഓഫീസിൽ അന്നന്ന് തന്നെ കിട്ടുന്ന അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഹെഡ് ഓഫീസിന്റെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ പേരിലുണ്ട് ആ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യണം ഈ ബ്രാഞ്ചസ് ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എന്തുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അതായത് ഡെയിലി ക്യാഷ് കളക്ഷൻസ് അത് സെയിൽസിൽ നിന്ന് നിന്നായിക്കോട്ടെ ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടുന്ന ഡെയിലി ക്യാഷ് കളക്ഷൻസ് എന്ത് ചെയ്യണം ഹെഡ് ഓഫീസിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം പറഞ്ഞ സെയിൽസ് ആർ നോർമലി മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ് അപ്പം ഈ ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ഗുഡ്സ് എല്ലാം തന്നെ വിൽക്കുക എന്ന ജോലിയാണ് ബ്രാഞ്ചസിനുള്ളത് അപ്പം ബ്രാഞ്ചസ് കൂടുതലും ക്യാഷിനായിരിക്കും സാധനങ്ങൾ വിൽക്കുന്നത് പക്ഷേ ചില സമയത്ത് ഹെഡ് ഓഫീസ് ഓഫീസുകൾക്ക് എന്ത് ചെയ്യും ക്രെഡിറ്റിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകാറുമുണ്ട് ചില ബ്രാഞ്ചസിനൊക്കെ എല്ലാ ബ്രാഞ്ചസിനും അല്ല ചില ബ്രാഞ്ചസിനൊക്കെ എന്ത് ചെയ്യും ഈ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓതറൈസേഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ലഭിക്കും ദെൻ ബ്രാഞ്ചസ് കീപ് ഓൺലി സം മെമ്മോറാൻഡ് റെക്കോർഡ്സ്റ്റോക്ക് രജിസ്റ്റർ ഡെപ്റ്റേഴ്സ് രജിസ്റ്റർ എക്സെട്രെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക്സ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ബ്രാഞ്ചസ്റ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് ഈ പറയുന്ന അക്കൗണ്ട്സുകളും കാര്യങ്ങളും മെയിൻറ്റൈൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർ കുറച്ച് മെമ്മോറാണ്ട രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ്സ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതാണ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് രജിസ്റ്റേഴ്സ് മുതലായവ ദ അക്കൌണ്ട്സ് ഫോർ ദ ഡിപ്പെന്റ് ബ്രാഞ്ചസ് ആർ മെയിൻറ്റെയിൻഡ് ഓൺലി ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ ഈ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ അക്കൌണ്ട്സുകളെല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്നത് എവിടെയായിരിക്കും ഹെഡ് ഓഫീസിന്റെ ബുക്കിലായിരിക്കും കാരണം ഇവർ എന്ത് ചെയ്യുന്നില്ല സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഹെഡ് ഓഫീസിന്റെ ബുക്കിലായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് ദ സിസ്റ്റം ഓഫ് അക്കൌണ്ടിങ് ഇൻ ദ ഹെഡ് ഓഫീസ് ഡിപ്പെൻഡ്സ് അപ്പോൾ ഓഫ് സച്ച് ബ്രാഞ്ച് ഡിഗ്രി ഓഫ് കൺട്രോൾ ദ ഹെഡ് ഓഫീസ് ടു എക്സൈസ് അപ്പം അവർ ഏത് സിസ്റ്റം വേണം യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും ആ ബ്രാഞ്ചിന്റെ സൈസും അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് എത്രത്തോളം ഇവരെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അപ്പം ഇത്രയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് ആണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ എങ്ങനെയായിരിക്കും ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അവർ തന്നെ എന്ത് ചെയ്യുന്ന അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ്

സച്ച് ബ്രാഞ്ചസ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ഔട്ട്സൈഡ് അപ്പോൾ ഇവർക്ക് മറ്റ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിനെ അപേക്ഷ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് കിട്ടിയാൽ മാത്രമേ ഇവർ എന്ത് ചെയ്യത്തുള്ളൂ വിൽക്കുകയുള്ളു ഇവർ ഒരിക്കലും ഓപ്പൺ മാർക്കറ്റിൽ മാർക്കറ്റിലൊന്നും ഗുഡ്സ് വാങ്ങില്ല പക്ഷേ ഇൻഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ പ്രത്യേകത ഇവർക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഇവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതേ സമയം തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യാം മാനുഫാക്ചർ ചെയ്യാം സ്വന്തമായിട്ട് ഗുഡ്സ് നിർമ്മിക്കാം എന്നിട്ട് അവർക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം വിൽക്കുകയും ചെയ്യാം ദ ക്യാൻ ആൾസോ സപ്ലൈ ഗുഡ്സ് ടു ദ ഹെഡ് ഓഫീസ് മാത്രമല്ല ഇവർക്ക് വേണമെങ്കിൽ ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ഇവർക്ക് എന്ത് ചെയ്യാം സപ്ലൈ ഇവർ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ ഇവർ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവർക്ക് വിൽക്കുകയും ചെയ്യാം കൂടാതെ ഇവർക്ക് വേണമെങ്കിൽ ഹെഡ് ഓഫീസിലോട്ട് എന്ത് ചെയ്യാം ഗുഡ്സ് സപ്ലൈ ചെയ്യുകയും ചെയ്യാം പേ എക്സ്പെൻസസ് ഫ്രം ദ ക്യാഷ് റിയലൈസ്ഡ് ആൻഡ് ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ദെയർ ഓൺ അക്കൗണ്ട് ഇനി ഇവർ ഈ എന്താണ് വിൽക്കുന്ന ഗുഡ്സ് വിൽക്കുന്നതിൽ നിന്നും കിട്ടുന്ന റിയലൈസ് ചെയ്യുന്ന ക്യാഷിൽ നിന്നും അവരുടെ എക്സ്പെൻസസ് മെറ്റിയും ചെയ്യാം അതുപോലെ തന്നെ അവർക്ക് ഈ വിൽപ്പനയിലൂടെ കിട്ടുന്ന അവരുടെ വരുമാനം അവരുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യാം മറ്റെടുത്ത് എങ്ങനെയാണ് അവർ ഡെയിലി കളക്ഷൻസ് ഹെഡ് ഓഫീസിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ എന്ത് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവർക്ക് അവരുടെ സ്വന്തം അക്കൗണ്ടിൽ അവരുടെ ബ്രാഞ്ചിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ എന്ത് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാം ഇൻ ബ്രീഫ് ദീസ് ബ്രാഞ്ച് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് യൂണിറ്റ്സ് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായ ഒരു രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദ ആർ ഓൺലി ലിങ്ക് വിത്ത് ദ ഹെഡ് ഓഫീസ് അല്ല ഇവർ ബ്രാഞ്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഹെഡ് ഓഫീസ് ഉണ്ട് അപ്പോൾ ഈ ഹെഡ് ഓഫീസുമായിട്ടുള്ള ഇവരുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമായിരിക്കും ഈസ് ദാറ്റ് ദർ ആർ ഓൺഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഇവരെ ഓൺ ചെയ്യുന്നത് ആ ഹെഡ് ഓഫീസിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളതും മാത്രമല്ല ഇവരുടെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് അവർക്ക് കിട്ടുന്ന ഈ ബ്രാഞ്ചസിന്റെ ലാഭമായാലും നഷ്ടമായാലും അത് ആരുടെയാണ് ഹെഡ് ഓഫീസിൻ്റെതാണ് ഈ ഒരു ബന്ധം മാത്രമാണ് ഇവർക്ക് ഹെഡ് ഓഫീസുമായിട്ട് ഉള്ളത് ഇൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് കീപ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ദയർ ഓൺ ട്രയൽ ബാലൻസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻഡിപെൻറ്റ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ അവർ തന്നെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അവർ തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ശരി ബാലൻസ് ഷീറ്റ് ആയാലും ശരി അതിന് മുന്നേ ട്രയൽ ബാലൻസ് ആയാലും ശരി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത് അവർ ആയിരിക്കും സച്ച് ബ്രാഞ്ചസ് പ്രിപ്പയർ ഈ ബ്രാഞ്ചസ് ഈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണേത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് അതും അവരുടെ ബുക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ ഹെഡ് ഓഫീസിന്റെ ബുക്കിലായിരിക്കും ഇവരുടെ കണക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ബ്രാഞ്ചസ് അവരുടെ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ വിത്ത് ദ ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം അവർക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിസ് പ്യുവർലി എ പേഴ്സണൽ അക്കൗണ്ട് ഈ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ് ആൻഡ് ഇറ്റ് വിൽ ഡിസ്ക്ലോസ് അറ്റ് എനി ടൈം ദ ബാലൻസ് ഡ്യൂ ടു ഓ ഡ്യൂ ഫ്രം ദ ഹെഡ് ഓഫീസ് അപ്പം ഇവർ ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ക്യാഷ് ഹെഡ് ഓഫീസിന് കൊടുക്കാനുണ്ടെങ്കിലും ഹെഡ് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലും അതാർക്കറിയാൻ പറ്റും ഈ ബ്രാഞ്ചസിന് അറിയാനായിട്ട് സാധിക്കും ദെൻ അടുത്ത പറയുന്നത് ഈ ഒരു എന്താണ് നമ്മളുടെ ഇൻഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ ബുക്കിൽ വരുന്ന കുറച്ച് എൻട്രീസ് ആണ് അതെന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ ഫോളോയിങ് അവർ ദ യൂഷ്വൽ ട്രാൻസാക്ഷൻസ് ആൻഡ് എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ദ ബ്രാഞ്ച് ബുക്ക് നമ്മൾ പറഞ്ഞു ഈ ബ്രാഞ്ച് അവരുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് പ്രിപ്പെയർ ചെയ്യുന്ന ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അപ്പം അവരുടെ സാധാരണ ഗതിയിൽ ഈ ഒരു അക്കൗണ്ടിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഒന്ന് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസിൽ നിന്ന് എന്ത് കിട്ടും ഗുഡ്സ് വരും ഓർ റിസീപ്ഡ് ഓഫ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് അവർക്ക് അങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് കിട്ടുന്ന സമയത്ത് അവർ എഴുതുന്ന എൻട്രി ഇങ്ങനെയാണ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റോ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന ഗുഡ്സ് ഡെറ്റോ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നതാണ് രണ്ടാമത് പറയുന്നത് ഹെഡ് ഓഫീസിൽ നിന്നും ക്യാഷോ ചെക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് അപ്പൊ ഇവർക്ക് ക്യാഷ് വരികയല്ല ഹെഡ് ഓഫീസിൽ നിന്ന് ഇവർക്കൊരു ക്യാഷ് അയക്കുകയോ അല്ലെങ്കിൽ ഇവർക്കൊരു ചെക്ക് വരികയോ ചെയ്താൽ എൻട്രി എങ്ങനെയാണ് ക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റോ ടു ഹെഡ് ഓഫീസ് അടുത്തത് ഇവര് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് അയച്ച് കൊടുക്കുകയാണെങ്കിൽ എൻട്രി എന്തായിരിക്കും നമ്മൾ ആദ്യം ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന എൻട്രി എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അങ്ങനെ വരും ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റോ ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് എന്ന് വരും അപ്പോൾ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് വരുമ്പോൾ അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട എക്സ്പെൻസ് ആണ് അല്ലേ കാരണം നമ്മൾ എന്ത് കൊടുക്കണം അവർക്ക് ക്യാഷ് കൊടുക്കണം അപ്പം എൻട്രി എന്താണ് ഗുഡ്സ് സെൻഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റോ ടു ഹെഡ് ഓഫീസ് ഇവിടെ ഹെഡ് ഓഫീസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ കാര്യം അവർ ക്രെഡിറ്റർ ആണ് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് നമ്മൾ ഇനി ഹെഡ് ഓഫീസിന് ഗുഡ്സ് അയക്കുമ്പോൾ ഹെഡ് ഓഫീസ് ഡെപ്റ്റർ ആണ് അല്ലേ നമുക്ക് ഇങ്ങോട്ട് ഹെഡ് ഓഫീസ് ക്യാഷ് തരണം അപ്പം എൻട്രി എന്താണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റോ ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് എന്നതാണ് അടുത്ത എന്താണ് ഫോർ ഓർ ചെക്ക് സെൻഡ് ടു ഹെഡ് ഓഫീസ് നമ്മൾ ഹെഡ് ഓഫീസിന് ക്യാഷോ മറ്റു ചെക്കോ എന്തേലും അയക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് പോവുകയാണ് പകരം ഹെഡ് ഓഫീസിന് ക്യാഷ് കിട്ടുകയാണ് അപ്പം എൻട്രി എന്തായിരിക്കും ഹെഡ് ഓഫീസ് അക്കൗണ്ട് ടു ഓർ ബാങ്ക് അടുത്തത് ഫോർ പേയ്മെന്റ് മെയ്ഡ് ബൈ ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദ ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് നടത്തേണ്ട ഒരു പേയ്മെൻറ്റ് ഹെഡ് ഓഫീസിന് വേണ്ടി ബ്രാഞ്ച് നടത്തുകയാണെങ്കിൽ എൻട്രി എന്തായിരിക്കും ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റോ റ്റു ക്യാഷ് ഓർ ബാങ്ക് അപ്പം ഇത് ആരാണ് നടത്തേണ്ടത് ഹെഡ് ഓഫീസാണ് പക്ഷെ ഹെഡ് ഓഫീസിന് പകരം ബ്രാഞ്ച് നടത്തുകയാണെങ്കിൽ എൻട്രി എന്താണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റോ റ്റു ക്യാഷ് ഓർ ബാങ്ക് കാരണം എന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി അതുകൊണ്ടാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ ഹെഡ് െന്ത് ചെയ്യണം തരണം അപ്പൊ അവർ നമ്മുടെ ആരാണ് ഡെപ്റ്റർ ആകും അതുകൊണ്ടാണ് ഹെഡ് ഓഫീസ് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫോർ എനി റെസിപ്റ്റ് ഫോർ ബിഹാഫ് ഓഫ് ദി ബ്രാഞ്ച് ഇനി ബ്രാഞ്ചിന് വേണ്ടിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് ബ്രാഞ്ചിന് പകരമായിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് കിട്ടുകയാണെങ്കിൽ അപ്പൊ എൻട്രി എന്താണ് ഹെഡ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഹെഡ് ഓഫീസ് എന്താണ് നമുക്ക് എന്തെങ്കിലും റെസിപ്റ്റ് അല്ലെ ആർക്ക് വേണ്ടിയിട്ടാണ് ബ്രാഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഹെഡ് ഓഫീസ് ഓക്കെ നോക്കിയ അടുത്ത പറഞ്ഞിരിക്കുന്നത് സിമിലർലി ദ ഹെഡ് ഓഫീസ് വിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ബ്രാഞ്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ ബ്രാഞ്ചിന് വേണ്ടിയിട്ടും ഹെഡ് ഓഫീസ് എന്ത് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ദിസ് അക്കൗണ്ട് വിൽ ഹാവ് ദ സെയിം എൻട്രീസ് ദാറ്റ് അപ്പിയർ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ദ ബ്രാഞ്ച് ബുക്ക് ബഡ് ഓൺ ദ റിവേഴ്സ് സൈഡ് അപ്പം നമ്മൾ ഈ എഴുതിയേക്കുന്ന അപ്പം നമ്മളും ബ്രാഞ്ചും അല്ലെ സോറി ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള എൻട്രീസുകൾ മാത്രമായിരിക്കും അവർ എവിടെ എഴുതുന്നത് അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതുന്നത് പക്ഷെ നമ്മളിവിടെ എഴുതുന്നതിൻ്റെ ഒക്കെ റിവേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് ചെയ്യുന്നത്

അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ ഇതറിഞ്ഞാൽ മാത്രം നമുക്കിനി ഈ പറഞ്ഞ ഡിപ്പെൻ്റൻ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ടിങ് മെത്തേഡ്സ് ഇത് വളരെ ആണ് അതിനകത്ത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്നുള്ള മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം നമുക്കിനി അതൊക്കെയാണ് അടുത്തതായിട്ട് പഠിക്കാനാണ് അടുത്ത വീഡിയോ നമ്മൾ അതാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം ഡിപ്പൻഡൻറ്റ് ബ്രാഞ്ചസ് ഇൻഡിപ്പൻഡൻറ്റ് ബ്രാഞ്ചസും പിന്നെ ഫോറിൻ ബ്രാഞ്ചസും ഉണ്ടെന്ന് നമുക്ക് ഫോറിൻ ബ്രാഞ്ചസിനെ പറ്റിയിട്ടൊന്നും ഒടുവിളിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസും ഇൻഡിപെൻഡൻ്റ് ബ്രാഞ്ചസും പഠിക്കണം അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ബ്രാഞ്ചസ് ആണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മെത്തേഡ്സ് ഈ ഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസ് എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെ അക്കൗണ്ടിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ്സ് പഠിക്കണം അതിനുശേഷം നമുക്ക് ഇൻഡിപ്പെൻ്റൻറ്റ് ബ്രാഞ്ചസിൻ്റെ പഠിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി അടുത്ത വീഡിയോസിലൂടെ പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം